കണ്ണൂക്കര ദേശീയപാതയിൽ ഇന്നലെ രാത്രി നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി വളപട്ടണത്ത് നിന്ന് എത്തിയ ഖലാസികളുടെ സഹായത്തോടെ വടകര ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഉയർത്തി മാറ്റി. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. നിറയെ ഗ്യാസുമായി പോവുകയായിരുന്ന ടാങ്കർ മുന്നിലെ മറ്റൊരു ലോറിയിൽ ഇടിച്ചാണ് റോഡരികിലേക്ക് മറിഞ്ഞത്. അപകട സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ വടകര ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ശക്തമായ നിയന്ത്രണങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ടാങ്കർ ക്യാബിൻ മുഴുവനായും തകർന്നു പോയിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ന് രാവിലെയോടെ പാലക്കാട് കഞ്ചിക്കോട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയിൽ നിന്നും കൊണ്ടുവന്ന പുതിയ ക്യാബിനിലേക്ക് ടാങ്കർ മാറ്റി. അപകടത്തിൽ ടാങ്കർ ചോർച്ചയില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഈയൊരു ടാങ്കർ ചോർച്ചയുണ്ടാവുകയായിരുന്നുവെങ്കിൽ ഒന്നിൽ നിന്നും ഗ്യാസ് റീഫിൽ ചെയ്യുവാനായി 6 ടാങ്കർ വേണ്ടിവരുമെന്നാണ് കമ്പനി അറിയിച്ചത്. പക്ഷേ അപകടമില്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കാൻ കാരണമായി. HP കമ്പനി അറിയിച്ചതിനെ തുടർന്ന് വളപട്ടണത്ത് നിന്നും 8 ഖലാസികൾ എത്തിയാണ് ടാങ്കർ നേരെയാക്കിയത്. ഒപ്പം വടകര ഫയർഫോഴ്സിന്റെ സഹായവും കൂടിയായപ്പോൾ ജോലി എളുപ്പമായി. ഇന്നലെ രാത്രി സ്റ്റേഷൻ ഓഫീസർ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അപകടസ്ഥലത്ത് ഉണ്ടായത് എങ്കിൽ ഇന്ന് വടകര ഫയർ സ്റ്റേഷൻ ഓഫീസർ ആയി പുതുതായി നിയമിതനായ അരുണും സംഘവുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കൂടാതെ ഡ്യൂട്ടി ലീഡർ ഓഫീസർ VK ശശി, ജ്യോതികുമാർ, സുഭാഷ്, നിധിപ്രസാദ്, ബൈജു, നിതിൻ, സുബിഷ പ്രേം, സുരേഷ്, ബബീഷ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു.